നമസ്കാരം. സി ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പൊന്നൂക്കര ഗ്രാമീണ വായനശാലയുടെ ഓണാഘോഷങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്കെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. 6 ജില്ലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രവചനം. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ സ്മാരക കഥകളി ക്ലബിൽ കഥകളിയുടെ കളിവിളക്ക് തെളിഞ്ഞു. ഉത്രാളിക്കാവ് പൂരം. കുമരനല്ലൂർ ദേശം സുവനെ പ്രകാശന കർമ്മം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പൊന്നൂക്കര മതിക്കുന്ന് ഗ്രാമീണ വായനശാലയുടെ ഓണാഘോഷം 2023 റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നൂക്കര ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ പുതൂർക്കര അന്നപൂർണേശ്വരി കലാവേദിയുടെ ഓണക്കളിയും 2022-23 വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ഓണാഘോഷ മത്സര പരിപാടികളിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് വി കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. വായനശാല സെക്രട്ടറി CD ആന്റോ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മോഹൻ തൊഴുക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. സീതതൻ പെരുവരിൽ ഛേദിച്ചു നൻപണൻ വാലിൽ പകത്തി സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്ക്. 6 ജില്ലകളെ രൂക്ഷമായി ബാധിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. പാലക്കാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ കൊടും വരൾച്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മഴയുടെ ലഭ്യത കുറഞ്ഞത് വരൾച്ചയ്ക്ക് കാരണമെന്നും വിദഗ്ധർ. കഴിഞ്ഞ 3 മാസത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 48% മഴക്കുറവാണുള്ളത്. പാലക്കാട് ജില്ലയിലെ താപനില 36 ഡിഗ്രിയായി. ജലാശയങ്ങളിൽ ജലനിരപ്പ് കുറഞ്ഞു. കൃഷിയിടങ്ങൾ വരണ്ടു. പാലക്കാട് അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരും കർഷകരും ആശങ്കയിലാണ്. കഴിഞ്ഞ 100 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ മഴ ലഭിച്ച ഓഗസ്റ്റ് മാസം ഈ വർഷമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത്. സാധാരണ ലഭിക്കുന്നതിലും 30 മുതൽ 33% വരെ കുറവാണ് മഴക്കണക്കിൽ ഉള്ളത്. എൽനിനോ പ്രതിഭാസമാണ് കാരണം. കനത്ത ചൂടിൽ സംസ്ഥാനം വലയുമ്പോൾ മഴക്കണക്കിൽ വന്നിട്ടുള്ള കുറവ് ആശങ്ക ഉണർത്തുന്നു. ഓഗസ്റ്റിൽ പത്തനംതിട്ട ജില്ലയിൽ ആകെ ലഭിക്കേണ്ട മഴയുടെ 6% മാത്രമാണ് ലഭിച്ചത്. പാലക്കാട് 7%, മലപ്പുറം തൃശൂർ എന്നിവിടങ്ങളിൽ 10%. സെപ്റ്റംബർ 3 ആഴ്ച വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ സമയമാണ്. ആ സമയത്ത് ലഭിക്കുന്ന മഴയിലാണ് ഇനിയുള്ള പ്രതീക്ഷ. സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കുന്ന തോതിൽ മഴ ലഭിച്ചാൽ തന്നെ നിലവിലെ കുറവ് പരിഹരിക്കാൻ കഴിയില്ല. സെപ്റ്റംബറിൽ 94 മുതൽ 96% വരെ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. 2005 ഇതിനു മുൻപ് വളരെ കുറഞ്ഞ മഴ ഓഗസ്റ്റ് മാസത്തിലൂടെ കടന്നുപോയത്. അന്ന് 25% മഴക്കുറവ്. കഥകളിയുടെ കളിവിളക്ക് തെളിഞ്ഞു. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ സ്മാരക കഥകളി ക്ലബ്ബാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജ്ജരായി രംഗത്ത് വന്നത്. കിരാതം കഥകളിയാണ് അരങ്ങിൽ അവതരിപ്പിച്ചത്. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കലാമണ്ഡലം കൃഷ്ണകുമാർ എന്നീ ആചാര്യന്മാരാണ് കഥകളി അവതരിപ്പിച്ചത്.
കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കളിവിളക്ക് തെളിയിച്ചു. കലാമണ്ഡലം റിട്ടയർഡ് പ്രിൻസിപ്പലായ ബാലസുബ്രഹ്മണ്യൻ കാട്ടാളനായും കഥകളി വിഭാഗം റിട്ടയർഡ് എച്ച് ഡി ഒ കൃഷ്ണകുമാർ അർജുനനായും വേഷമിട്ടു. കഥകളി ക്ലബ് പ്രസിഡന്റ് സി വേണുഗോപാൽ, സെക്രട്ടറി എ കെ സതീഷ് കുമാർ, ട്രഷറർ പി മുരളിമേനോൻ എന്നിവർ നേതൃത്വം നൽകി. ദിനവുമായി ബന്ധപ്പെട്ട് കേരള കാർഷിക സർവകലാശാലയിലെ ഫോറസ്ട്രി കോളേജിൽ കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കാർഷിക സർവകലാശാലയിലെ പ്രൊജക്ട് ടീമും സംയുക്തമായി മാലിന്യ വിമുക്ത കൽക്കരി നിർമ്മാണം എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കോളേജ് ഓഫ് ഫോറസ്ട്രിയിലെ ഡീൻ ഡോക്ടർ ഇ വി അനൂപ് സ്വാഗതം ആശംസിച്ചു. സർവകലാശാലയിലെ വിജ്ഞാന വ്യാപന ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ചാർക്കോൾ ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാനും മുൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചീഫ് സയന്റിസ്റ്റായ ടി കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച്, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ, കാസ്റ്റ് പ്രോജക്ട്, കോക്കനറ്റ് മിഷൻ മേധാവി ഡോക്ടർ ആർ സുജാത അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നാളികേര ദിന സന്ദേശമായ സുസ്ഥിര നാളികേര വികസനം എന്ന വിഷയത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്തു. വെള്ളാനിക്കര കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ മണി ചെല്ലപ്പൻ, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ ടി കെ കുഞ്ഞാമു എന്നിവർ ആശംസകൾ അറിയിച്ചു. മേനാച്ചേരി വറീദ് തരുദു സ്മാരക സമിതി വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. മേനാച്ചേരി വറീദ് തരുദു നഗറിൽ നടന്ന ഓണാഘോഷ പരിപാടികൾക്ക് ഏറ്റവും പ്രായം ചെന്ന മേനാച്ചേരി കുഞ്ഞിപ്പാലു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് എം ഒ വാറുണ്ണി അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് എം പി ഡേവിസ്, അഡ്വക്കേറ്റ് പോളി എം എ, യൂത്ത് കൺവീനർ പവിൻ, തങ്കപ്പോൾ, നീന എം എ എന്നിവർ സംസാരിച്ചു. യൂത്തിന്റെ നേതൃത്വത്തിൽ വടംവലി, പൂക്കള മത്സരം, മറ്റു മത്സരങ്ങൾ എന്നിവ നടന്നു. പായസം വിതരണവും സ്നേഹവിരുന്നും നടന്നു. വനിതകളുടെ തിരുവാതിരക്കളിയും ഉണ്ടായി. ആൽബിൻ ജിയോ, നൈസ് ജിയോ, സ്മിനു സണ്ണി, ജനറൽ സെക്രട്ടറി നോബി മേനാച്ചേരി എന്നിവർ നേതൃത്വം നൽകി. അമ്മമാർ ഭക്ഷണമൊരുക്കി. പ്രിൻസ് മേനാച്ചേരി നന്ദി അറിയിച്ചു. തെക്കുംകര കരുമത്ര തേജസ് കുടുംബശ്രീ വാർഷികവും കുടുംബസംഗമവും വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രസിഡന്റ് സിന്ധു കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മെയിന്റനൻസ് ആൻഡ് ട്രിബ്യൂണൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിനി സെബാസ്റ്റ്യൻ, വടക്കാഞ്ചേരി ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ കെ രതീഷ്, രാജീവൻ തടത്തിൽ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ നീതു ഗിരീഷ്, വിജി ആനന്ദൻ, നിമ്മി ശ്രീദാസ്, ശ്രീലത സന്ദീപ് എന്നിവർ സംസാരിച്ചു. 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ആദരിച്ചു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് കുടുംബശ്രീ വാർഷികാഘോഷം വളരെ വിപുലമായ രീതിയിൽ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കെ കെ സുരേന്ദ്രൻ സ്മാരക ഹാളിൽ വെച്ച് 14 വാർഡ് എ ഡി എസ് പ്രസിഡന്റ് മിനി സുരേഷിന്റെ അധ്യക്ഷതയിൽ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. 14 വാർഡ് സി ഡി എസ് മെമ്പർ സുഭ രാമനാഥൻ,
സ്വാഗതം ആശംസിച്ചു. 14 വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ കെ പി പ്രശാന്ത്, ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സതി അജയൻ, സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ അജിത സുനിൽകുമാർ, 12 വാർഡ് മെമ്പർ തുളസി സുരേഷ്, എ ഡി എസ് സെക്രട്ടറി സ്മിത ഷിബു തുടങ്ങി 17 കുടുംബശ്രീ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു. സമ്മാനദാനം മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര നിർവഹിച്ചു. മാന്നമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിൽ കസേരകളി, വടംവലി, സ്പൂൺ റേസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ഓണപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. എല്ലാവർക്കും ഓണസദ്യ ഒരുക്കി. പള്ളി വികാരി ഫാദർ ബേബി പോൾ, കമ്മിറ്റി അംഗങ്ങളായ ജിജു പി വർഗീസ്, ബേബി മനയത്ത്, വർഗീസ് പാലശ്ശേരി, ജോയ് എന്നിവർ നേതൃത്വം നൽകി. തെക്കുംകര കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മണ്ഡലം പ്രസിഡന്റ് വി ജെ ജമാലിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ പണിക്ക് വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സ് പൂർത്തീകരിച്ച മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായവർക്ക് ഇൻഷുറൻസ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷാഹുൽ പണിക്ക് വീട്ടിൽ പറഞ്ഞു. അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ തോമസ് പുത്തൂർ, എ കെ വാവുട്ടി, ഡേവിസ് വടക്കൻ, ബിജു ഇസ്മയിൽ, എ ആർ കൃഷ്ണൻകുട്ടി, പി ടി മണികണ്ഠൻ, കുട്ടൻ മച്ചാട്, അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ, അനീഷ് കണ്ടമാട്ടിൽ, എൻ എം വിനീഷ്, വിനോദ് മാടവന, കെ ആർ സന്ദീപ്, ഇ ജി ജോജു, പി ദുർഗാദാസ്, എ എ ബഷീർ, നിക്സൺ ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് 12 സെന്റ് സ്ഥലമുള്ള കർഷകന് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഓർമ്മയുണ്ടാവും, പഞ്ചായത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാക്കളാണ്. അതായത് 12 സെന്റ് ഭൂമി ഉണ്ടായാൽ നിങ്ങളുടെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കിട്ടുന്ന സമ്പ്രദായം. അവരെങ്ങും പോയിട്ടല്ല ഈ പെൻഷൻ കിട്ടി. നമ്മളോ പ്രവാസികളോ, നമ്മുടെ കേരളത്തെ ജീവിപ്പിച്ച അവരാണ് പ്രവാസികൾ. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നവരാണ്, ശക്തിപ്പെടുത്തുന്നവരാണ് പ്രവാസി. അറിയാലോ, 100,000 കോടി രൂപയാണ് ഒരു വർഷം ബാങ്കുകളിലേക്ക് വരുന്നത്. ഈ കൊല്ലം അത് കുറഞ്ഞപ്പോൾ ബാങ്കുകൾ അങ്കലാപ്പിലായിരിക്കുകയാണ്. 65,000 കോടിയായി അത് ചുരുക്കി 100,000 കോടി രൂപ ഒരു വർഷം വന്നിരുന്നത്. അപ്പോൾ പ്രവാസികളാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം നിയന്ത്രിക്കുന്നത്. ആ പ്രവാസികൾക്ക് ഒരു അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരും അതിനെ സമ്മതിക്കാറില്ല, ആരും അതിന് വഴങ്ങാറില്ല. കാരണം പ്രവാസിയല്ലേ, അവൻ ഗൾഫിൽ പോയി കാശുണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കറിയാം, മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത എത്രയോ പാവപ്പെട്ട. 2023 ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് കുമരനല്ലൂർ ദേശം പുറത്തിറക്കിയ സുവരീർ കാളിചക്ര 2023 പ്രകാശന കർമ്മം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു. കുമരനല്ലൂർ ദേശകമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആദ്യ പ്രതി പി എസ് മേനോൻ ഏറ്റുവാങ്ങി. കാളിചക്ര ഡിജിറ്റൽ പതിപ്പിന്റെ പ്രകാശനം ദേശകമ്മിറ്റി രക്ഷാധികാരി ഡോക്ടർ പി എസ് മോഹൻദാസ് നിർവഹിച്ചു.
വിവിധ ദേശ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് ടി പി ഗിരീശൻ, ജയേഷ് കുമാർ എങ്കക്കാട്, സി എ ശങ്കരൻകുട്ടി, പി സതീഷ്, പി എൻ ഗോകുലൻ വടക്കഞ്ചേരി, ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ്, ബാബു പൂക്കുന്നത്ത്, പി ആർ സുരേഷ് കുമാർ, ഭാരവാഹികളായ ബാലകൃഷ്ണൻ കൊളഞ്ചേരി, എ പി ജനാർദ്ദനൻ, പി വേണുഗോപാൽ, വി ശ്രീധരൻ, വാസുദേവൻ കയറാട്ട്, ഗോപിനാഥ് പുഴങ്കര, വിജയൻ പൂണോത്ത്, ഹരിദാസ് കയറാട്ട്, പി അയ്യപ്പൻകുട്ടി, സുവനീർ കമ്മിറ്റി ഭാരവാഹികളായ കെ ഗോപിനാഥ്, ടി കെ സനീഷ്, പി രാജൻ, ശ്രീനാഥ് പുഴങ്കര, പി എ വിപിൻ എന്നിവർ സംസാരിച്ചു. സഹോദരി സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്ത് ക്ഷേത്രമെന്ന് പറയുന്നത് ആ പ്രദേശത്തെ നിവാസികളായിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയുടെ ഒരു സ്ഥാനമാണ്. ഉത്രാളിക്കാവ് ഇതുപോലെ മൂന്ന് ദേശക്കാരുടെ, അത് എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ, മൂന്ന് ദേശക്കാരായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂട്ടായ്മയുടെ ഒരു സ്ഥാനമാണ് ഉത്രാളിക്കാവിന് ഉള്ളത്. മനുഷ്യരിൽ പരസ്പരം കൂട്ടായ്മയും സഹവർത്തിത്വവും ഇതൊക്കെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളത് വളരെ ബോധപൂർവമായിട്ട് തന്നെ നമ്മുടെ പഴയകാല ആചാര്യന്മാർ നല്ല രീതിയിൽ തന്നെ ചിട്ടപ്പെടുത്തിയതാണ് നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെല്ലാം. വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയിൽ കുടിവെള്ളം പാഴായി പോകുന്നു. കരുമത്ര ഷൺമുഖാനന്ദ ക്ഷേത്രത്തിന് സമീപമാണ് ആറു ദിവസമായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും കടുത്ത ചൂടും അനുഭവപ്പെട്ട് വെള്ളത്തിന്റെ അഭാവം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ദാഹജലം കിട്ടാക്കനിയാകുമെന്ന് ആശങ്ക ഉളവാക്കുമ്പോഴാണ് ഈ വിരോധാഭാസം. ഗതാഗത സഞ്ചാരമുള്ള റോഡിലേക്ക് അലക്ഷ്യമായി ഒഴുകിയെത്തുന്ന വെള്ളം കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് അഴുക്കുകളോടെ തെറിച്ചു വീഴുമ്പോൾ അതിനെ ചൊല്ലി സംഘർഷങ്ങളും ഉടലെടുക്കാറുണ്ട്. ഒന്നിടവിട്ടാണ് പൈപ്പിൽ വെള്ളം വരാറുള്ളൂവെങ്കിലും പ്രവചനാതീതമായ സാഹചര്യത്തിൽ അല്പം ആശ്വാസമുണ്ടെങ്കിലും വെള്ളം പാഴായി പോകുന്നതിൽ വിഷമമുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. കുടിവെള്ളക്ഷാമം പ്രതീക്ഷിക്കുന്ന വേളയിൽ ജലം അമൂല്യമാണെന്നും പാഴാക്കരുതെന്ന വിലപ്പെട്ട നിർദ്ദേശമാണ് അധികൃതരുടെ നിസ്സംഗതയിൽ ലംഘിക്കപ്പെടുന്നത്. കുടിവെള്ളം പാഴായി പോകുന്നതിനെക്കുറിച്ച് ഉന്നത അധികാരികളെ നിരവധി തവണ അറിയിച്ചെങ്കിലും സ്ഥലം സന്ദർശിക്കാനോ പരിഹരിക്കാനോ നടപടികൾ കൈക്കൊണ്ടില്ലെന്ന പരാതി ശക്തമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നൂക്കര ഗ്രാമീണ വായനശാലയുടെ ഓണാഘോഷങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്കെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. ആറ് ജില്ലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രവചനം. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ സ്മാരക കഥകളി ക്ലബിൽ കഥകളിയുടെ കളിവിളക്ക് തെളിഞ്ഞു. ഉത്രാളിക്കാവ് പൂരം, കുമരനല്ലൂർ ദേശം സുവനെ പ്രകാശന കർമ്മം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.